ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് നമ്മുടെ യമഹ R15 V3 എന്ന മോഡല് നമ്മളെ ഇന്ത്യയിൽ, അതിൻ്റെ BS6 മോഡൽ നമ്മളെ ഇന്ത്യയിൽ വരികയാണ്. വരികയെന്നല്ല, വന്നു കഴിഞ്ഞു, നമുക്ക് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ എല്ലാ വീഡിയോ എനിക്ക് പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോകാം. നമ്മുടെ ഈ BS6 വേരിയൻ്റ് ആയിട്ട് വരുന്ന R15 V3 മോഡല് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളെ BS4 നിന്ന് വരുത്തിയിട്ടുണ്ട്. അതുമായി അതിന് പ്രൈസ് റേഞ്ചിലാണെങ്കിലും എഞ്ചിൻ്റെ BHP പവറിലാണെങ്കിലും ടോർക്കിലാണെങ്കിലും ഒക്കെ പിന്നെ പവറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള BS4 V3 എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ച് ആ മോഡലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ നമ്മളെ ഈ വാഹനത്തിൽ റിയർ വീൽ വരുന്നത് പിന്നെ റേഡിയൽ ടയറായിട്ടാണ്. അതുപോലെ തന്നെ എൻജിൻ കട്ട് ഓഫ് സ്വിച്ച് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. എൻജിൻ കട്ട് ഓഫ് സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് സ്വിച്ച് ആണ്. സ്റ്റാൻഡ് തട്ടാതെ വണ്ടി സ്റ്റാർട്ട് ആവില്ല, അങ്ങനൊരു സിസ്റ്റം വരുന്നുണ്ട്. അത് കൂടാതെ ഈ വാഹനത്തിൽ 2 ഹോണ്, ഫസ്റ്റിൽ 1 ഹോണായിരുന്നു, അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് 2 ഹോണും ഈ വാഹനത്തിൽ യമഹ കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ പിന്നെ ഈ വാഹനത്തിൽ മാറ്റം വരുന്നത് നമ്മുടെ കളറിലാണ് മാറ്റം വരുന്നത്. 3 വേരിയൻ്റ് കളറിലാണ് ഈ വാഹനം വരുന്നത്. 3 പുതിയ കളറിലാണ് വരുന്നത്. ഏതൊക്കെയെന്ന് വെച്ചാൽ റൈസിംഗ് ബ്ലൂ, അതുപോലെ തന്നെ തണ്ടർ ഗ്രേ, അതുപോലെ തന്നെ ഡാർക്ക് നൈറ്റ്, ഇങ്ങനെ 3 കളറിലാണ് ഈ വാഹനം വരുന്നത്. അത്യാവശ്യം നമ്മളെ ഡാർക്ക് തണ്ടർ ഗ്രേ ഒക്കെ നല്ല അടിപൊളി കളറാണെന്നൊക്കെ ഉള്ള പിന്നെ റിവ്യൂ നമുക്ക് കിട്ടിയിരുന്നു. ഇതിൻ്റെ ഏകദേശം ഒരു ഡൽഹി എക്സ്ഷോറൂം പ്രൈസ് പിന്നെ 145,000 രൂപയോളമാണ് വരുന്നത്. നമ്മുടെ ആദ്യത്തെ മോഡലിനെ അപേക്ഷിച്ചിട്ട് ഈ വാഹനത്തിന് ഏകദേശം ഒരു 4,000 രൂപയോളം ഇൻക്രീസ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ചെറിയ ചെറിയ അപ്ഡേഷൻസും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് ആ പ്രൈസ് റേഞ്ചിൽ മാറ്റം വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ 155 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പക്ഷേ BS4 അപേക്ഷിച്ചിട്ട് ഈ വാഹനത്തിൻ്റെ BHP പവറിലാണെങ്കിലും ടോർക്കിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വാഹനത്തിൽ നിന്ന് മാക്സിമം പവർ 18.3 PS പവറും 10,000 RPM, പിന്നെ അത് തന്നെ 14.1 NM ടോർക്കുമായിരിക്കും 8,000 RPM. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാഹനത്തിൽ BS4 അപേക്ഷിച്ചിട്ട് പവർ ഈ വാഹനത്തിൽ BHP പവറാണെങ്കിലും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടോർക്കിലാണെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന വണ്ടിയിൽ ഏകദേശം 19.3 PS പവർ ഉണ്ടായിരുന്നു. ഏകദേശം 7-6 cc ഇതിൽ പിന്നെ സോറി 7-6 പവറോളം ഇതിൽ കുറച്ചിട്ടുണ്ട് BS പവർ. കൂടാതെ 14.7 NM ടോർക്കുണ്ടായിരുന്നു, അത് 14.1 NM ടോർക്കുള്ള ഒരു 6 NM ടോർക്കിൻ്റെ ഒരു പവറും ഇതിൽ ലെസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സാധാരണ വാഹനത്തിൽ വരുന്ന പോലെ തന്നെ 6-സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ്, BS4 വരുന്ന മാതിരിക്കുള്ള 6-സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ വാഹനത്തിൽ ഡുവൽ ഡിസ്ക്, ഡുവൽ ചാനൽ ABS ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് ഇൻവെർട്ടർ ഫോർക്ക് പിന്നെ ഫോർക്കും ബാക്കും മോണോഷോക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ BS6 BS4 തമ്മിലുള്ള മാറ്റങ്ങൾ മാത്രമേ മെയിനായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.